നമസ്കാരം. കുക്കിംഗ് ഫോർമുലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുറത്ത് മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചെറിയൊരു തോർച്ച ഉണ്ട് കേട്ടോ, ഇപ്പൊ മഴ ഒന്ന് കുറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഈ മഴക്കാലത്ത് നമുക്ക് വൈകിട്ട് ചായയുടെ കൂടെ ഒരു ചൂടൻ ഉഴുന്നുവടയോ പരിപ്പുവടയോ ഒക്കെ കിട്ടിയാലോ, നല്ല രസമായിരിക്കും അല്ലെ. അപ്പൊ പേഴ്സണലി എനിക്ക് ഈ ഉഴുന്നുവടയെക്കാളും കൂടുതൽ ഇഷ്ടം പരിപ്പുവടയാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. പരിപ്പുവട നല്ല ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടും തയ്യാറാക്കാൻ സാധിക്കുന്ന പരിപ്പുവടയാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സമയം കളയാതെ എങ്ങനെയാണ് പരിപ്പുവട തയ്യാറാക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പരിപ്പുവട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി ഒരു 3 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തിട്ട് അതിനുശേഷം നന്നായിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് ഒരു ബൗളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പരിപ്പുവടയ്ക്ക് ഏറ്റവും കൂടുതൽ നല്ലത് പീസ് പരിപ്പാണ്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഇത് രണ്ടും ഇല്ലെങ്കിൽ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന തുവരപ്പരിപ്പായാലും മതി. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് തയ്യാറാക്കി വെക്കാം. ഞാനിവിടെ ചെറിയുള്ളിയാണ് എടുക്കുന്നത്. ഞാനൊരു 10-12 ചെറിയുള്ളി എടുക്കുന്നുണ്ട്. ഇത് കുറച്ച് വലിപ്പമുള്ള തരം ഉള്ളിയാണ്, അതുകൊണ്ട് അത്രയും മതി. വലിപ്പം കുറഞ്ഞതാണെങ്കിൽ കുറച്ചും കൂടെ അളവ് കൂട്ടിയെടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ഞാനിവിടെ ഒരു 4 എണ്ണം എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് കുറച്ച് ഉണക്കമുളകും കൂടെ വേണം. അപ്പോൾ ഇതെല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് എടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഈ ഉള്ളിയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഇഞ്ചിയും തൊലി കളഞ്ഞ് എല്ലാം വളരെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ സാധാരണ ഇതുപോലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒരു പേപ്പറിൽ ഇതേപോലെ എഴുതി വയ്ക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് മിസ്സായി പോകും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉള്ളിയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. വലിപ്പം കൂടിയ ഉള്ളി ആയതുകൊണ്ട് എളുപ്പമുണ്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, സവോള യൂസ് ചെയ്താലും മതി. ഇപ്പോൾ തൊലിയൊക്കെ കളഞ്ഞെടുത്ത ഉള്ളി, ഇഞ്ചി, പിന്നെ മുളക്, കറിവേപ്പില എല്ലാം ഞാൻ കഴുകി ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ കുതിർത്ത് നന്നായിട്ട് വെള്ളം പോയ കടലപ്പരിപ്പിൽ നിന്ന് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഒന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ ഈ കടലപ്പരിപ്പിൻ്റെ വെള്ളം നന്നായിട്ട് പോകണം, ഒട്ടും വെള്ളമായാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. നമ്മുടെ കടലപ്പരിപ്പ് ഇതേപോലെ പരിപ്പുവടയിൽ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉണക്കമുളക്, ഞാനൊരു 4 ഉണക്കമുളക് എടുക്കുന്നുണ്ട്. അതും കൂടെ നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം നമുക്ക് ഈ ഉള്ളിയുടെ ഒപ്പം ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് സമയം ഒന്ന് കുതിർത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്, നമുക്ക് ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാൻ സാധിക്കും. അരക്കിയല്ല, നമ്മൾ കട്ട് ചെയ്ത് ചെറിയ പീസാക്കി ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ഞാനവിടെ മാറ്റി വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ചോപ്പറിലിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ചോപ്പറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പണി കഴിയും. അപ്പോൾ ഇഞ്ചിയൊക്കെ 1-2 പീസാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് മുളകൊക്കെ അങ്ങനെ തന്നെ ഇടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ചോപ്പറിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാം ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്ത ശേഷം നമുക്ക് കറിവേപ്പില ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഇത് കണ്ടോ, നല്ല ചെറിയ പീസാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് കായപ്പൊടിയാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് അളവ് കൂടിപ്പോയരുത്. നമുക്ക് കുറവാണെങ്കിൽ നമുക്കത് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് കായപ്പൊടിയും ഉപ്പും കൂടി ഇട്ട ശേഷം നന്നായിട്ട് ഇതേപോലെ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. 2 ബാച്ചായിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുക. അരയ്ക്കാന്ന് പറയുമ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കരുത്, ചെറിയൊരു തരിതരിപ്പോട് കൂടി വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടൊന്ന് കാണിച്ചു തരാം. പരിപ്പുവടയ്ക്ക് എപ്പോഴും നമ്മൾ അരയ്ക്കുമ്പോൾ ഇതേപോലെ ചെറിയ തരിതരിപ്പോട് കൂടി വേണം അരയ്ക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടെക്സ്ചറും ടേസ്റ്റും നമ്മുടെ പരിപ്പുവടയ്ക്ക് കിട്ടുള്ളൂ. പിന്നെ ഒരു സ്പൂൺ ഇതേപോലെ എടുത്തിട്ട് കയ്യിലെടുത്തിട്ട് ഒന്ന് ഉരുട്ടി നോക്കുക. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഉരുട്ടാൻ സാധിക്കണം. ഇനി ഈ അരച്ചു വെച്ച പരിപ്പ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, മുളക് ആ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള പകുതിയും കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2ാമത്തെ ബാച്ചും അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേപോലെ തരിതരിപ്പോട് കൂടി തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം.
അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, കുതിർത്ത് വെച്ച കടലപ്പരിപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം വിട്ടുപോകാൻ പാടില്ല, എങ്കിൽ മാത്രമേ നമ്മുടെ പരിപ്പുവട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഉപ്പും എരിവും ഒക്കെ നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടൊരു 4 പച്ചമുളക് കിട്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ല എരിവ് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി നമുക്ക് പരിപ്പുവട ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒന്ന് ചൂടാകാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാനിതിവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിൽ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, എങ്കിലും ഒരു നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണയായിരിക്കും കൂടുതൽ നല്ലത്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഒരുപാട് ഹൈ ആയിട്ട് വെച്ചാൽ നമ്മുടെ പരിപ്പുവട പുറഭാഗമൊക്കെ നന്നായിട്ട് കരിഞ്ഞും പോവും, ഉൾഭാഗം വേകുകയില്ല. തീരെ തീ കുറച്ച് വെച്ചാൽ നമ്മുടെ പരിപ്പുവടയ്ക്ക് എണ്ണ കുടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തീ ഒരു മീഡിയത്തിൽ തന്നെ വെച്ച് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് മീഡിയത്തിലേക്കാക്കുക. ഇനി നമുക്ക് ഓരോ പരിപ്പുവടയായിട്ട് കയ്യിൽ വെച്ച് പരത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ ഇത് പരത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ഉരുട്ടി കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത ശേഷം ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ഉരുള കയ്യിലെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് 2 കൈവെള്ളയും കൂടെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വിരൽ വെച്ച് നമ്മൾ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതേപോലെ പതുക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പരിപ്പുവടയുടെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇട്ട ഉടനെ തന്നെ ഇത് സ്പൂൺ കൊണ്ട് തിരിച്ചിടരുത്, കാരണം അത് പൊടിഞ്ഞു പോവും. ഇത് കുറച്ച് കഴിയുമ്പോൾ പതുക്കെ ഒന്ന് എണ്ണയിൽ നിന്ന് പൊങ്ങി മുകളിലേക്ക് വരും. അപ്പോൾ നമുക്ക് ഇത് പതുക്കെ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി 2 സൈഡും ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. ഇനി നമുക്ക് വളരെ ചെറിയ സൈസിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, കാരണം അപ്പോൾ നല്ല ചെറിയ ക്രിസ്പി ആയിട്ടുള്ള പരിപ്പുവട കിട്ടും. ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു മീഡിയം സൈസിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വലിപ്പത്തിൽ ഉണ്ടാക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഉൾഭാഗമൊക്കെ വെന്ത് പുറമൊക്കെ നല്ല കരികരാന്നാകണം എന്നുണ്ടെങ്കിൽ ചെറിയ സൈസായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ നമ്മുടെ പരിപ്പുവടയുടെ കളറൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്, പുറമൊക്കെ മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇപ്പം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ബാക്കിയുള്ളതും നമുക്കിതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. എനിക്ക് ഏകദേശം ഈ ഒരു അളവിൽ നിന്ന് 13 എണ്ണമാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് 1 കപ്പ് കടലപ്പരിപ്പുണ്ടെങ്കിൽ ഇതേപോലെ 13-14 എണ്ണം തയ്യാറാക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ എല്ലാ പരിപ്പുവടകളും തയ്യാറാക്കി കഴിഞ്ഞു. നല്ല കരികരിപ്പുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പുവടയാണ്. അപ്പോൾ എത്ര എളുപ്പമാണല്ലേ ഈ പരിപ്പുവട ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പരിപ്പ് വെള്ളത്തിൽ നേരത്തെ ഒന്ന് കുതിർക്കുന്ന കാര്യം മാത്രം ഓർത്താൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ പരിപ്പുവട എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമസ്കാരം. കുക്കിംഗ് ഫോർമുലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുറത്തെങ്ങനെ മഴ തകർത്ത് പെയ്യാണ്. അപ്പൊ ഈ മഴക്കാല പരിപ്പുവട നല്ല ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടും തയ്യാറാക്കാൻ സാധിക്കുന്ന പരിപ്പുവടയുടെ റെസിപ്പിയാണ്. അപ്പോ ചൂട് ചായയോടൊപ്പം നല്ലൊരു പരിപ്പുവടയൊക്കെ കഴിച്ച് ഇഷ്ടം പരിപ്പുവടയുടെയാണ്.
പിന്നെ ഈ പരിപ്പ് വട എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ക്രിസ്പി ആയിട്ടും തയ്യാറാക്കാം. കുറച്ച് ഒരാവശ്യമില്ല.